हवा तो बिठाम दे, हवा तो बिठाम दे, हवा तो बिठाम दे, हवा तो बिठाम दे। महत्कले, ये उल्लावर को पुरुत वरन निवर्ती नहीं, महर्षीन इप्पोले वड़े नहीं, निंगले सलकरिक्यन कड़ी नहीं लो, ये उल्लावर का धर्मसंगठन, निंगल आरीनो उन्हें कर देते। हवा दी, न्यांगला दारीनो। നിന്റെ പാതിവർത്യം ശ്രേഷ്ഠമാണ്. ത്യാഗിയായ നിനക്കും ഭർത്താവിനും കൂടി ഉടുവസ്ത്രം പോലും ഒന്നല്ലേ ഉള്ളൂ. അതും ഞങ്ങൾ അറിയുന്നു. ഭർത്താവ് പുറത്തു പോയിരിക്കുന്നത് കൊണ്ട് നിനക്ക് പുറത്തിറങ്ങാൻ വസ്ത്രമില്ലെന്നും അറിയാം. എങ്കിലും ഞങ്ങൾ സന്യാസിമാരല്ലേ, ഭയക്കുന്നത് എന്തിന്? മഹത്തുക്കളെ, മഹർഷി മടങ്ങി വരാൻ വൈകില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതുവരെ ദേവ ചെയ്ത് മരിച്ചുവട്ടിൽ വിശ്രമിച്ചാലും മഹർഷിയുടെ അസാന്നിധ്യം ആതിഥ്യമല്ലാതിരിക്കുവാൻ കാരണമാകുന്നില്ല. ആദിത്യം നിഷേധിക്കുന്നത് ധർമ്മപ്രംശമാകും. ഞങ്ങൾക്ക് അതിയായ വിശപ്പും ദാഹവുമുണ്ട്, കാത്തു നിൽക്കാനാവില്ല. അതിഥി ദേവോഭവ എന്ന പ്രമാണവാക്യം അവിടത്തേക്ക് അറിയാത്തതോ? ഞങ്ങൾ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരാണ്. ഞങ്ങളുടെ മുന്നിൽ നഗ്നയായി നിന്ന് ഭിക്ഷാന്നം നൽകുന്നതിൽ അധർമ്മമില്ലെന്ന് ഞങ്ങൾ നിർണയിക്കുന്നു. മഹത്തുക്കളെ, ധർമ്മബോധത്തിന്റെ വെളിച്ചം പകർന്നു തന്നതിന് നന്ദി. ദയവായി നിൽക്കൂ, ഞാനിതാ വന്നു കഴിഞ്ഞു. അനസൂയയുടെ വ്രതശുദ്ധി കൊണ്ട് ത്രിമൂർത്തികൾ ചോരക്കുഞ്ഞുങ്ങളായിപ്പോയി. എങ്ങനെ? അവൾ ഭർത്താവിന്റെ പാദതീർത്ഥം ത്രിമൂർത്തികളുടെ മേൽ തളിച്ചു. നഗ്നയായി തന്നെ അവൾ കുഞ്ഞുങ്ങളുടെ മുന്നിലെത്തി അവരെ പാലൂട്ടി തൊട്ടിലാട്ടി ഉറക്കി. നാം തോറ്റുപോയല്ലോ. ത്രിമൂർത്തികൾക്ക് ശാപമോക്ഷം കിട്ടാൻ ഇനി അത്രി മഹർഷിയെ തന്റെ ശരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പുറംലോകം അറിയുന്നതിന് മുമ്പ് ത്രിമൂർത്തികളുടെ പത്നിമാരെ നമുക്ക് ധരിപ്പിക്കണം. അവർ മഹർഷിയോട് കേടപേക്ഷിക്കട്ടെ. അത്രി മഹർഷിയുടെ മനസ്സലിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടി സാധിച്ചെടുക്കണം. എന്താണത്? ഒരു വൃത്തികെട്ട ശാപം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന ഇന്ദ്രനും ഒരുപക്ഷെ ശാപമോക്ഷം കിട്ടിയേക്കാം. എന്നാലും ആശാനെ, ഈ അനുസൂയ നേരെയുവെ കാണിക്കാഞ്ഞത് ഭയങ്കര ചതിയായി പോയി. ത്രിമൂർത്തികൾക്ക് അത്രിമഹർഷി ശാപമോക്ഷം കൊടുത്തു അല്ലേ? കൊടുത്തു. ത്രിമൂർത്തികൾക്ക് മാത്രമല്ല, പരസ്ത്രീയെ പ്രാപിച്ചതിന് ഇന്ദ്രന് കൊടുത്ത ശാപവും മാറ്റിയെടുത്തു. അതാണ് ശുചീന്ദ്രം. പക്ഷേ അവിടെ ഇന്ന് പകൽ സമയത്ത് ത്രിമൂർത്തികളെയും പാതിരാത്രിയിൽ ഇന്ദ്രനെയും പൂജിക്കുന്നു. അപ്പോഴേ ഒരു സംശയം. ഒരു മനുഷ്യ സ്ത്രീയുടെ പാതിവൃത്യത്തിന് മുന്നിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ തോറ്റുപോയതറിഞ്ഞിട്ട് ആ സ്ത്രീയെ പെൺവർഗം ആദരിക്കാത്ത എന്താ? പണ്ട് കാലത്ത് നടന്നതായതുകൊണ്ട് ഇക്കാലത്തതിന് വിലയില്ലെന്നാണോ? പക്ഷേ വൃത്തികേട് കാണിച്ച ദേവന്മാരെ ക്ഷേത്രസങ്കല്പത്തിലാക്കി വെച്ചിരിക്കുന്നു. ഇതേ സ്ത്രീവർഗത്തെ കൊണ്ട് അവരെ ആരാധിപ്പിക്കുന്നു. ഇതൊക്കെ എന്തൊരു ചതിയാ! പെണ്ണിന്റെ വിലയറിയാത്ത പെണ്ണുങ്ങള്. അങ്ങനെ ചിന്തിക്കെ, ഇതൊക്കെ നമ്മൾ അറിയാൻ താമസിച്ചു പോയി. നമ്മുടെ പെൺകുട്ടികൾ വഴിവഴിക്കുന്നതിന് വേറെ കാരണം എന്തിനാ? പെൺകുട്ടികൾ വഴിതെറ്റുന്നതല്ല, അവരെ വഴിതെറ്റിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണാതായ ഈ പെൺകുട്ടിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാനാണ് സാധ്യത. പിന്നെ അവൾ വളർന്നു വന്ന സാഹചര്യം വെച്ച് നോക്കിയാലും അതിനാണ് കൂടുതൽ ചാൻസ്. കേസിന്റെ തുമ്പ് എന്തെങ്കിലും ഇല്ല. ഇത്തരം കേസുകളൊക്കെ ഞാൻ അന്വേഷിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. താമരശ്ശേരി ഇരട്ടക്കൊല കേസ്, സുലൈമാ സാഹിബിന്റെ തിരോധാനം തുടങ്ങി അമ്പലത്തറ വിഗ്രഹമോഷണം വരെയുള്ള കേസുകൾ തെളിയിച്ചതിന് പിന്നിൽ എന്നോടൊപ്പം എന്റെ എല്ലാ വിശ്വസ്തരായ ചെങ്കീരികളും ഉണ്ടായിരുന്നു. ഈ കേസിലും അതിലൊരുത്തം വരുന്നുണ്ട്, കോൺസ്റ്റബിൾ സാമുവൽ. നാടകക്കാരി എന്നൊരു പെൺകൊച്ചിനെ കാണാനില്ലെന്ന് പറയുന്നു, നേരാണോ ആശാനെ? നാടകക്കാരി എന്നല്ല, ഈ നാട്ടുകാരി ഒരു പെങ്കുത്തിനെ കാണാതായത്. നാടകക്കാരി നേരത്തെ പോയെന്ന് മാത്രം. ഓ, അപ്പൊ അത് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. പോലീസ് നാടകക്കാരെ പിടികൂടിയില്ലേ? അവന്മാർ കൈക്കൂലി കൊടുത്താണെന്ന് ഉറപ്പല്ലേ? കാശ് വാങ്ങിക്കാത്ത പോലീസുകാരുണ്ടോ? എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ തന്നെ അവരത് നശിപ്പിക്കും.
ഒരു പൊതുജന പ്രക്ഷോഭണമൊക്കെ തുടങ്ങിയാലേ ഇവന്മാര് കേസ് അന്വേഷിക്കുള്ളൂ. ആ ലണ്ടൻ ജാനകി തിരുവനന്തപുരത്ത് പോയിരിക്കുക. കൂടെ നമ്മുടെ നേതാവും ഉണ്ട്. മന്ത്രിയെ കണ്ട് നിവേദനമൊക്കെ കൊടുക്കുമ്പോ ചിലപ്പോ സംഗതി ചൂടാകും. ഹലോ സാർ, ഇത് ഞാനാ സാമുൽ. ഞാൻ എന്റെ പണി തുടങ്ങി കഴിഞ്ഞു സാർ. സ്റ്റേഷനിൽ പോയിരുന്നു, ഒപ്പിട്ടിട്ട് പോന്നു. താമസിക്കാൻ തൽക്കാലം എന്റെ ഒരു അകന്ന ബന്ധുവിന്റെ വീടുണ്ട് സാർ. ഞാനത് മാനേജ് ചെയ്തോളാം സാർ. അത്യാവശ്യത്തിന് മാത്രം സ്റ്റേഷനിൽ വന്നാൽ മതി, ബാക്കിയൊക്കെ ഫോണിലൂടെ. ആർക്കും സംശയം തോന്നണ്ട. ഓക്കേ, ആ നമ്മുടെ ആളെത്തി. ആര്? സാമുലോ? അതെ, അവൻ പണിയും തുടങ്ങി. നിന്റെ രഹസ്യ പോലീസിന് നീ വല്ല സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അവരെപ്പോഴും മഫ്റ്റിയിലായിരിക്കും, ചുറ്റിയടിക്കാൻ സർവ്വ സ്വാതന്ത്ര്യം. അതവർ നല്ലപോലെ ഉപയോഗിച്ച് ആർക്കും സംശയമില്ലാതെ സംഗതി ചോർത്തേണ്ടത് മാത്രം ചോർത്തിങ്ങെടുക്കും. എടാ ഉണ്ണി, നിനക്കൊരു കാര്യം അറിയുമോ? ഈ പോലീസ് ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞത് കോടികൾ ചെലവാക്കി ഗവൺമെന്റ് നിലനിർത്തിയിരിക്കുന്ന സംവിധാനമല്ലേ? അവര് പോലും ആശ്രയിക്കുന്ന വിഭാഗമുണ്ട് ഉറ്റുകാര്. അവരുടെ സഹായം ഇല്ലാതെ ഒരു കള്ളക്കടത്തും ഒരു കോഴക്കേസും ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. അത് ശരിയാ, പോലീസിനേക്കാൾ ബുദ്ധിയുള്ള കള്ളന്മാരല്ലേ ലോകം മുഴുവൻ, അവരെ ആര് ശിക്ഷിക്കും? അതിന് ദൈവത്തിന്റെ നിയമം തന്നെ വരണം. വേണ്ട വേണ്ട, നിന്റെ ഫിലോസഫി ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ട. എടാ, അവനവന്റെ തൊഴിലിലെങ്കിലും സത്യസന്ധത കാണിക്കണം. അതാ എന്റെ ഫിലോസഫി, ജീവിതം പഠിപ്പിച്ച ഫിലോസഫി. നിനക്കറിയോ, ഞാൻ ഇന്ന് വരെ ദേഷ്യം വന്ന് ഒരുത്തനെ തല്ലിട്ടില്ല. ചോദ്യം ചെയ്യൽ പോലും മര്യാദയ്ക്കാ. എന്നൊന്ന് വരട്ടും, കൊടുക്ക അടി കൊടുക്കേണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ എന്റെ വിശ്വസന്മാരില്ലേ, അവന്മാർ ഇടപെട്ടിരിക്കും. അവര് തരുന്ന തെളിയിൽ ഇവന്മാർ കുറ്റം സംഭവിച്ചിരിക്കും. അതൊക്കെ കേബിളിൽ നിന്ന് കിട്ടിയ ഫാഷനാണ്. തെറ്റി നടന്ന വയറ് നിറയോ വർഗീസേ? അതിന് പണി വല്ലതും ചെയ്യണ്ടേ? അതിനൊക്കെ എളുപ്പ വഴിയുണ്ടണ്ണ, അതും നമ്മൾ കേബിൾ കണ്ടു പഠിക്കണം. അമേരിക്കയിൽ എല്ലാത്തിനും മെഷീനാണ്, മെഷീൻ തന്നെ എല്ലാ ജോലിയും ചെയ്തോളും, നമ്മൾ ഒന്നും ചെയ്യണ്ട. ഉദാഹരണത്തിന്, നമുക്കിപ്പോ ഒന്ന് മുറുക്കണമെങ്കിൽ പൈസ മെഷീനിലോട്ട് ഇട്ടാ മതി, വെറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. മെഷീൻ തന്നെ ചുണ്ണാമ്പ് തയ്ക്കും. ഇവിടെ ആണെങ്കിലോ നമ്മളിതാ ഇങ്ങനെ കൈ കൊണ്ട് തയ്ക്കണം. പിന്നെ പാക്കിന്റെ കാര്യം, ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് കൈ വേദനിക്കേണ്ട കാര്യമില്ല. മെഷീൻ തന്നെ നല്ല വറ്റല് പോലെ അരിഞ്ഞിട്ട് തരും. പിന്നെ കുറച്ച് പോലെയും ചേർത്ത് നാലോ അഞ്ചോ ആയിട്ട് മടക്കി മെഷീൻ തന്നെ വായിലിട്ട് ചവയ്ക്കും. എന്നിട്ട് മെഷീൻ തന്നെ തുപ്പും. നമ്മൾ ഒന്നും അറിയണ്ട, ആ മെഷീനൊക്കെ ഇവിടെ വരാതിരിക്കുന്നേ ഉള്ളൂ. ഇന്നൊരു പുതിയ കഥ. മഹാബലിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാ ആരാ മഹാബലി? ഒരുപാട് കടകളുള്ള ഒരു മുതലാളിയാ. മുതലാളിയോ? സ്വന്തം പേരിൽ എത്ര കടകളാണെന്നോ. മാവേലി സാറൊന്നും കേട്ടിട്ടില്ലേ, ചിന്നുന്റെ അച്ഛൻ അവിടാ ജോലി. ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ. മാവേലിയെ നമ്മൾ കോമാളിയാക്കി വെച്ചിരിക്കല്ലേ. വർഷത്തിൽ ഒരിക്കൽ പരോളിലിറങ്ങുന്ന ജയിൽ പുള്ളിയെ പോലെ. നിങ്ങൾ അതൊക്കെ അല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊരു സംശയമുണ്ട്. ഏറ്റവും നല്ല ഭരണമായിരുന്നു മാവേലിയുടേതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനുഷ്യർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു എന്നതാണല്ലോ മാവേലിയുടെ പേരിലുള്ള കുറ്റം. നല്ലത് ചെയ്താ ശിക്ഷിക്കണം എന്നുള്ളത് എന്തായാലും ദൈവമയമല്ല. വാമനനല്ലേ മാവേലിയെ പാതാളത്തിലോട്ട് ചവിട്ടിത്താഴ്ത്തിയത്? വാമനൻ മഹാവിഷ്ണുവാ. ഇപ്പോഴൊരു കാര്യം ഒന്നുകൂടെ വ്യക്തമായി, മനുഷ്യര് നല്ലത് ചെയ്യുന്നത് ദേവന്മാർക്ക് ഇഷ്ടമല്ല. പിന്നെ മനുഷ്യരെ ദേവന്മാരെ പൂജിക്കുന്നത് എന്തിനാ? വളരെ ശരിയാ, ഇത് കലിയുഗമാണ്, കലി ദേവന്മാരുടെ കാലമല്ല. അതറിയാതെ നമ്മളും നമ്മുടെ പൂർവികർ ചെയ്തതുപോലെ പിന്നെയും ദേവന്മാരെ പൂജിക്കുന്നു. കലി ശൂദ്രങ്കൽ എന്നാണ് പ്രമാണം. എന്ന് വെച്ചാൽ ശൂദ്രവർഗത്തിന്റെ മോചനകാലം. ആരാണ് ഈ ശൂദ്രൻ? ബ്രഹ്മജ്ഞാനമില്ലാത്തവരൊക്കെ ശൂദ്രന്മാർ തന്നെ. അല്ലാതെ നമ്മൾ പറയുന്ന ജാതിയിലെ ശൂദ്രന്മാർ മാത്രമല്ല ശൂദ്രൻ. മാവേലിയുടെ കഥ പറ, ഞങ്ങൾക്ക് അത് കേൾക്കണം. മാവേലിയും ശൂദ്രനായിരുന്നു. ഓടണ്ട, അവിടെ നിക്ക്, ഞാനും നിങ്ങളുടെ കഥ കേൾക്കാൻ വന്നതാ. നിങ്ങളുടെ നാടകം എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. കൊള്ളാം, നാട്ടുകാരെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാ. നാടകം എന്നൊക്കെ പറഞ്ഞാ ഇങ്ങനെ ഇരിക്കണം. കേക്കട്ടെ, കഥ കേക്കട്ടെ. വാസുട്ടി, പിള്ളേരെ കൊണ്ട് പിഴയെ വെക്കോ. ഇനി യുവമാരുമായിട്ട് ഇവിടെ നിന്ന് കറങ്ങണ്ട. എന്തു പറ്റി? നമ്മുടെ കാണാതായ ഇന്ദുവില്ലേ, അവളെ ചത്തു. സംഗതി കൊലപാതകമാ.
നാടകക്കാർക്കെതിരെ തെളിവുണ്ട് പോലും. ഏതായാലും ആരെങ്കിലുമൊക്കെ കുടുങ്ങും. നീ എങ്ങനെ അറിഞ്ഞു? നമ്മുടെ നേതാവ് തിരിച്ചെത്തിയിട്ടുണ്ട്. സംഗതി രഹസ്യ. നമ്മുടെ നാട്ടുകാർ പിള്ളേര് കുടുങ്ങരുതെന്ന് പറയാൻ നേതാവ് പറഞ്ഞു വിട്ടതാ.